എറണാകുളത്തുള്ള സ്റ്റീൽ പണിക്കാരോട് ഈ കടേനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, മിക്കവർക്കും അറിയാവുന്ന ഒരു കടയാണിത്. ഈ കാരണം മുകളിലത്തെ ഫ്ലോറിലാണ് ഈ ഫിറ്റിങ്സുകളൊക്കെ ഉള്ളത്. എൻ്റെ ആകാശം മുട്ടേ വളർന്നു നിൽക്കുന്ന മരപ്പോസ്റ്റുകൾ, പോസ്റ്റിൻ്റെ മുകളിൽ വെക്കുന്ന ഉണ്ടകളുടെ കമ്പനിയെ ശേഖരം ഉണ്ടാക്കാണ്ട്. മരപ്പോസ്റ്റിൻ്റെ സ്റ്റഡുകളുടെ എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4, 5, 6 ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം മുമ്പേ പറഞ്ഞു ഞാൻ ഒരു റെഡിയാക്കി തരൂട്ട്. പല പല നിറത്തിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന പോസ്റ്റാണിത്. അമ്പരചുംബികളായ അക്രിലിക് പൈപ്പുകളാണിത്. 2 ഇഞ്ച് റൗണ്ട് പൈപ്പാണ്, 2 മീറ്ററാണ് ഹൈറ്റ്. അതിൻ്റെ വിലയാണ് എഴുതിയേക്കുന്നത്. നടുക്കിരിക്കുന്നത് വരുന്ന സ്ക്വയറാണ്. ഈ ഇരിക്കുന്ന 2 പണ്ഡിതന്മാരോട് എന്ത് ചോദിച്ചാലും തത്ത പറയണ പോലെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു തരും കേട്ടോ. ഒരു കുഴപ്പമില്ലാത്ത മെമ്പർമാരാണ്. നമ്മൾ ഇന്നത്തെ പോലെ തന്നെ കുഴി കൂത്താനുള്ള പരിപാടി നോക്കണേന്ന്. ആ പോസ്റ്റിൻ്റെ സെൻറ്റർ കൊണ്ട് ഒരു 1.5 ഇഞ്ച് റൗണ്ട് പൈപ്പാണ്, അത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണത്. സ്റ്റെപ്പിൻ്റെ പകുതിക്ക് നിന്ന് എടുത്തിട്ട് പിന്നെ എൻഡിൽ നിന്ന് 2 ഇഞ്ച് വെച്ചിട്ട് സെൻറ്റർ ചെയ്ത് വരച്ചെടുക്കണേ. അണ്ട് 3 ഇഞ്ച് വീലും കൊണ്ട് അത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്ത്. 1.5 ഇഞ്ച് കോർബിറ്റ് നമുക്ക് തുളച്ചെടുക്കാം, പക്ഷെ അതേ മൂലക്ക് കമ്പി അടിക്കാൻ പറ്റൂല. നമുക്ക് ബലപ്പെടുത്താൻ ഇത്തിരി പണിയാണത്. ഇതാകുമ്പോൾ കമ്പി അടിച്ച് ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് അടിച്ചാണ് താഴത്തോട്ട് കോൺക്രീറ്റിലോട്ട് വരണോണ്ട് ഊരിയൊന്നും പോകില്ലത്. പോളിഷിങ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഗ്രൗട്ട് ഒഴിച്ചത് ഫില്ല് ചെയ്ത് കളയും. പിന്നെ ആന പിടിച്ചാലും അനങ്ങൂല. അതും പറഞ്ഞിട്ട് കൊടുക്കത്തെ വലിയ വലിക്കരുത് കേട്ടോ, ഒരു ഭംഗി വാക്ക് പറഞ്ഞാണ്. ഇനിയിപ്പോൾ ഏറ്റവും കമ്പികളുടെ അടിച്ച് കയറണേണ്. കമ്പി അടിക്കുമ്പോൾ നോക്കണേ കയ്യടിച്ച് പരുത്തി കളയരുത്. ബാക്കി പുറത്തോട്ട് ചാടിയിരിക്കുന്ന കമ്പിയെക്കാണ് കട്ട് ചെയ്ത് കളയും. ആ ടൈലിൻ്റെ അതേ ഇതിൽ തന്നെയാണ് കട്ട് ചെയ്ത് കളയണം. ഇതാണ് നമ്മുടെ കഥാനായകൻ മാപ്പോ മരപ്പോസ്റ്റി. 1190 രൂപയുടെ പോസ്റ്റാണ്, അതായത് 1200 10 രൂപ കുറവ്. ഇനിയിപ്പോൾ നമുക്ക് ആ പോസ്റ്റ് വെച്ചിട്ട് അടിയിൽ അടിച്ചേക്കണ 2 കമ്പി നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് കൊടുക്കുക. പോസ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ സ്പിരിറ്റൊക്കെ വെച്ച് കറക്റ്റായിട്ട് തന്നെ അടിക്കണം കേട്ടോ. പിന്നെ ടൈല് വീഴാണ്ട് വൃത്തിയായി നോക്കണം. ഞാനിപ്പോൾ സ്ഥിരം ഈ പണി തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ വലിയ എക്സ്പീരിയൻസ് ആയി. അതിൻ്റെ കാര്യമായിട്ട് അങ്ങനെ ടൈലിലൊന്നും വീഴാറില്ല. മെയ് കണ്ണായിട്ടിരിക്കണേ, ഒരു രക്ഷയില്ല. മീനുകളൊക്കെ ഇവിടെ നീന്തി തുടിച്ചെടുക്കണേ, നമുക്ക് ഓരോരുത്തരുടെ ചൂണ്ടിയിടാന്നുള്ളു. ടോപ്പ് റെയിലിന് അളവെടുക്കണേന്ന്. എൻ്റെ നിന്ന് ഒരു 3 ഇഞ്ച് ചാടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ തന്നെ പൈപ്പിൻ്റെ 8 വരെ എടുത്തേക്കണത്. 1.5 ഇഞ്ച് സ്ക്വയർ പൈപ്പ് തന്നെ, അതിന് കട്ട് ചെയ്ത് അതുമേൽ വെച്ച് അടിക്കണം. ഇതിനിപ്പോൾ 2 ടാക്ക് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത്. ഈ പോസ്റ്റിൻ്റെ ഇതടിക്കുമ്പോൾ നമ്മൾ നോക്കണം കഴുത്തേൽ ഒരു കടലാസ് കീറിയിട്ടേക്കണുണ്ട്, അതേപോലെ കീറിയിട്ടേക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ആ ടോപ്പിൽ വന്ന് വീണ് ഫ്ലെക്സ് വന്ന് വീഴും. പിന്നെ പോളിഷ് ഇതൊക്കെ എടുക്കേണ്ടി വരും. മിഡ് റെയിലായിട്ട് നോക്കണത് 5-8 പൈപ്പാണ്. സൗമ്യശീലന്മാരെ കുറച്ച് പേര് എടുക്കുന്ന വിലസുണ്ട്. ഇതിൽ നിന്ന് ആ ചെറിയ എൽക്കി മാത്രം എടുത്താൽ മതി. ഇതിൻ്റെ എൽക്കി വളരെ ചെറുതാണ്. ഉള്ളിലൊരു ഹോളോ ബോൾ ഇട്ട് കൊടുക്കണ്ടോ സെൻറ്ററിൽ. എല്ലാ മിഡ് റെയിലിലും സെൻറ്ററുണ്ട്, ഒരേ ഹോളോ ബോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് എൽക്കി ടൈറ്റ് ചെയ്ത് നിർത്തിയാൽ മതി. ഇപ്പോഴത്തെ വിലക്കയറ്റം കൊണ്ട് ഒരു ഹെൽപ്പറെ പോലും നിർത്താൻ പറ്റാത്ത ഗതിയാണ്. അല്ലെങ്കിൽ ചെറിയ എൽക്കിയൊക്കെ മൊയ്തീനെ കൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യിപ്പിക്കായിരുന്നു. ഇത് പോസ്റ്റിൻ്റെ സൈഡിലുള്ള വലിയ എൽക്കിയാണ്. ഈ എൽക്കി ടൈറ്റ് ചെയ്യാൻ സുഖമാണ്. മറ്റേ ആ ചെറിയ എൽക്കി ടൈറ്റ് ചെയ്യാനാണ് പണി. ഭൂതക്കണ്ണാടി വെച്ച് ടൈറ്റ് ചെയ്യണം നമ്മൾ. ഇത് ഓരോ പൈപ്പിലും ബോളടിക്കുമ്പോൾ എടുത്ത് ഓരോ പൈപ്പ് മാറ്റി മാറ്റി കൊടുക്കണം. മരത്തിൽ കൂടി എടുത്ത് കയറൂല. പോസ്റ്റിന് വേണ്ടി ഉപയോഗിച്ചേക്കണ മരക്കഷ്ണം നല്ല അടിപൊളി തേക്കിൻ്റെ കഷ്ണം ഉണ്ടാവും. നല്ല മാറ്റ് ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കണം. പണി അറിയാവുന്ന പണിക്കാരാണ് അതിൻ്റെ പോളിഷിങ് ഒക്കെ ചെയ്തേക്കണം. നല്ല നേരിട്ട് നല്ല ഭംഗിയിൽ മാറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഈ പോസ്റ്റൊക്കെ എടുക്കുമ്പോൾ ഗ്ലോസി ഫിനിഷിങ് എടുക്കാണ്ടിരിക്കണല്ലോ, അതൊരു വലിയ ഭംഗിയില്ല. ഇപ്പോൾ മാറ്റ് ഫിനിഷിങ് നല്ലത്. ഇതിൻ്റെ തന്നെ ഗ്ലാസ് പിടിപ്പിക്കുന്ന ഫിറ്റിങ്സ് പിടിപ്പിക്കുന്ന പോസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ തീരെ വെട്ടവും വെളിച്ചമൊന്നുമില്ല.
അതുകൊണ്ട് തന്നെ മരപ്പോസ്റ്റിൻ്റെയൊക്കെ ഭംഗി കറക്റ്റായിട്ട് കിട്ടുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. നല്ല വെട്ടമുള്ള സ്ഥലത്തൊക്കെയാണ് മരപ്പോസ്റ്റ് നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഭായിമാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സഹായിക്കണേ. പിന്നെ നമ്മളെല്ലാം സ്വയം പര്യാപ്തരാക്കിയ എല്ലാ ഭരണകർത്താക്കൾക്കും നന്ദി. ഇനിയും ഇനിയും ടാക്സ് ഒക്കെ കൂട്ടി നല്ല രീതിയിൽ എല്ലാവരെയും സ്വയം പര്യാപ്തരാക്കട്ടെ. ഇതിൻ്റെയൊക്കെ മൂല കണക്ട് ചെയ്യണ മുമ്പ് തന്നെ നമ്മൾ പൈപ്പ് കയറ്റിയിടും. അതാ പറയുക, മൂല കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് അതൊക്കെ സീറ്റിംഗ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ആ സ്റ്റഡിലുള്ള എൽകിയെ കഴിഞ്ഞ് താഴ്ത്തു പോകും. പിന്നെ അത് നോക്കിയെടുക്കാൻ വേണ്ടി ഭൂതക്കണ്ണാടിയും കൊണ്ട് നടക്കേണ്ടി വരും. പോസ്റ്റ് തലകുത്തി കിടക്കണേ, അതിനൊന്ന് നേരാക്കി അതുമേലെ വെച്ചൊന്ന് വെൽഡ് ചെയ്ത് കൊടുക്കണം. അതുമേലെ ഒരു എൽക്കി ഉണ്ട് കേട്ടോ, അതൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. മൊത്തം എൽക്കിയിലാണ് സാധനം, ഒരു യന്ത്ര മനുഷ്യനാണ്. ചരിവിലുള്ള എല്ലാ പൈപ്പും ഫോണൊന്ന് കറക്കിയപ്പോഴത്തേക്ക് ടമാർ പടാർന്നൊന്ന് വീർന്നുപോയി. ഇനിയിപ്പോൾ ആ മൂല ഒന്ന് കണക്ട് ചെയ്യണം. മൂല കണക്ട് ചെയ്യുന്ന വീഡിയോ പല വീഡിയോകളിലും ഇട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഒരു മൂല മാത്രം കണക്ട് ചെയ്യണ ഇടുന്നുള്ളു. നമ്മൾ ഈ മൂല വരക്കുമ്പോഴത്തേക്ക് ആ പോസ്റ്റ് ഒന്ന് സ്പിരിറ്റ് ആണെന്നൊന്ന് നോക്കിയേക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ള തെക്കോട്ടും വടക്കോട്ടൊക്കെ ഇരിക്കും. ആ മൂല ചരിഞ്ഞു പോകും. ഇതിങ്ങനെ താമസമുള്ള വീടാണ്. പിന്നെ ഇങ്ങനത്തെ പോസ്റ്റ് ഇട്ടായതുകൊണ്ട് പിന്നെ അധികം പൊടി ഉണ്ടാവില്ല. ജോയിൻ്റ് ആ ടോപ്പ് റെയിൽ മാത്രമല്ല ജോയിൻ്റ് ഉള്ളു, പോളിഷിങ് കുറവുണ്ട്. ഗ്രൈൻഡർ എടുത്ത് വിളയാടുമ്പോൾ സൂക്ഷിച്ച് വിളയാറണം. നോക്കിയും കണ്ടില്ലെങ്കിൽ നല്ല അപകടം പറ്റുന്ന ഒരു സാധനമാണ് ഇത്. മുകളിലത്തെയും താഴത്തെയും കൂടി കറക്റ്റ് അളവെടുത്തിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തേക്കണം. കണ്ടാണ് ആ ടേപ്പർ വരച്ചെടുത്താൽ മതി. നമ്മൾ ആദ്യം തന്നെ ആ രണ്ട് മുകളിലത്തെയും താഴത്തെയും കൂടിയുള്ള അളവ് കറക്റ്റ് എടുത്തിട്ട് ഒരു പീസ് കട്ട് ചെയ്ത് ആ ചരിവ് വരച്ചെടുത്താൽ കറക്റ്റായിരിക്കും. വലിയ രസമുള്ള വിഷയം അല്ലെങ്കിലും വീഡിയോ കണ്ട് സഹായിച്ച എല്ലാ ഭായിമാർക്കും നന്ദി. പിന്നെ ഇതിൻ്റെ മുകളിലത്തെ ലാൻഡിങ്ങിൽ മരപ്പോസ്റ്റ് ഒന്നും ഇട്ടില്ല കേട്ടോ. അത് ആരും അങ്ങനെ കാണാത്ത വശമായതുകൊണ്ട് നേരെ സ്റ്റീലിൻ്റെ പൈപ്പ് തന്നെ വെച്ചാണ് ചെയ്ത്. പോസ്റ്റിൻ്റെ പൈസ പോകില്ല. ജോയിൻറ്റുകളൊക്കെ വെൽഡ് ചെയ്ത് 120 വീലടിച്ചിട്ട്. അപ്പോൾ ഭായിമാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.